ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. പനീർ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യമൊന്നും ഒട്ടും കഴിച്ചിരുന്നില്ല. പിന്നെ മൈസൂരൊക്കെ നിൽക്കുന്ന സമയത്ത് പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഷേമിക്ക് എപ്പോഴും പനീറിൻ്റെ മസാല, പനീറിൻ്റെ ടിക്കൊക്കെ ഓർഡർ ചെയ്യും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെയാണ് ഞാനത് കഴിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കാനായിട്ട് കുറേ ആയി വിചാരിക്കണു. ഭയങ്കര എളുപ്പമാണ്, നമുക്ക് കുറച്ച് സമയത്തിൻ്റെ ആവശ്യം മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിയപ്പോൾ പാല് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ വിചാരിച്ചാണ് എന്തായാലും ഇപ്രാവശ്യം പനീർ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ആ പാല് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലുണ്ട്, ഒന്നൊന്നര പാക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ട് പാക്കറ്റ് എടുത്തപ്പോൾ അതും നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചതാണ്. കണ്ട ഇപ്പം തന്നെ കണ്ടില്ല, ഇങ്ങനെ കട്ടക്കട്ട പോലെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അത് ഗ്യാസും വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ തിളക്ക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളിപ്പോൾ പാല് പാക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാല് പിരിഞ്ഞു എന്ന് വിചാരിച്ച് അപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. അത്രയധികം പണിയെടുക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വരണമെങ്കിൽ 3 ദിവസം 4 ദിവസമൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ചൂടാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, സൊർക്ക ചേർക്കണം കേട്ടോ. സൊർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ഞാനിവിടെ സൊർക്കയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെടുത്ത് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം സൊർക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് കുരുവില്ലാതെ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒറ്റ സാധനം പോലും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഈ ഒരു പനീർ എന്ന് പറയണത്. നമുക്ക് ഇടയ്ക്ക് മസാലക്കറി, പിന്നെ അതുപോലെ തന്നെ പനീർ ടിക്ക ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ സ്വർക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ സ്വർക്ക അതിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. നമുക്കത് തിളക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, ഒന്ന് ചൂടായി കിട്ടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കും തോറും നമുക്കിങ്ങനെ ഈ പനീർ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞിട്ട് കിട്ടും കേട്ടോ. കാരണം നമ്മളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണല്ലോ. അങ്ങനെ ഇത് ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇറക്കി വെക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു വലിയൊരു പാത്രം വെക്കുക. പാത്രത്തിൽ മേലെ ഒരു അരിപ്പ് വെക്കുക കേട്ടോ, വലിയ അരിപ്പന്നെ ആയിക്കോട്ടെ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടൻ്റെ തുണി വിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ കോട്ടൻ്റെ തുണിയിലാണ് നമ്മൾ ഈ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പനീറിനുള്ളത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ആ പനീറിൻ്റെ ഇത് അതിൽ നിന്നിട്ട് ആ വെള്ളമൊക്കെ അടിയിലത്തെ പാത്രത്തിലേക്ക് അരിച്ച് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് മുഴുവനായിട്ടും അരിക്കാനായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് അരിച്ച് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, ആ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് നമുക്കങ്ങനെ ഏകദേശം വാർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടിയും അത് കിഴി പോലെ ആക്കിയിട്ട് ഈ തുണീനെ, നമ്മൾ ഈ കോട്ടൺ തുണീനെ നന്നായിട്ട് ഇങ്ങനെ മുറുക്കി പിടിക്കുക. എന്നിട്ട് കിഴി പോലെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം പോകും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ കിഴിനെ ഒന്നിങ്ങനെ മറിച്ചിട്ട് വെക്കുക. മറിച്ചിട്ട് വെച്ചതിന് ശേഷം അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സാധനം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കിഴിയുടെ മേലൊക്കെ വെക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ വെച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടല്ലോ, എന്താണ് എന്തോ പറയും ഇതിന്, കുട്ടിയൊലക്ക എന്നാണ് ഇവിടെ ഒക്കെ പറയുക. അത് വെച്ചിട്ടുള്ള, അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. അതായത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി സമയമാണ്. 2 മണിക്കൂറോളം നമ്മളിങ്ങനെ വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ബാക്കിയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഈ ഒരു വെയിറ്റിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഊർന്നു പോകും, നല്ലൊരു ഷേപ്പും കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഏകദേശം നമ്മുടെ പനീർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തതിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേയും. സംഭവം ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് രാത്രി തന്നെ ഞങ്ങളത് പനീർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയിലേക്ക്. അത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി ഒന്ന് ഉറപ്പായിട്ട് കിട്ടും. ഞാനത് ഉണ്ടാക്കിയ പാടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഷേപ്പും കാര്യങ്ങളും കറക്റ്റ് സ്ക്വയറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും അടിപൊളി ആയിരുന്നു. നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്നൊക്കെ നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ കിട്ടുന്നവരെല്ലാവർക്കും ബൈ.